ഇല്ലല്ലോ. ഞങ്ങളെ വിമർശിക്കുന്നവർക്ക് ഊഹിക്കാനാവാത്ത സത്യസന്ധതയോടും ആത്മാർത്ഥതയും കൂടിയാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞങ്ങളെ ആക്ഷേപിക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും ഊഹിക്കാൻ കഴിയാത്ത സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് CPIM പരമോന്നത നേതൃത്വം വരെ ഈ കൊലപാതകത്തെ, ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ അപലപിച്ചിട്ടുള്ളത്. നിർവ്യാജമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തി, പാർട്ടി നേതൃത്വം രേഖപ്പെടുത്തി. എന്നിട്ടും ഞങ്ങളെ വേട്ടയാടാനാണ് ഇതുപയോഗിച്ചത്. പിറ്റേ ദിവസം മുതൽ ഞങ്ങളെ വേട്ടയാടുന്ന നിലപാടായിരുന്നില്ലേ? ആ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായി പാർട്ടിയുടെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകർ എന്നുള്ള നിലക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർട്ടി നേതാക്കന്മാരുടെ എല്ലാം കൂട്ടത്തിൽ അവർ CPMൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലക്ക് എന്നെയും പ്രതിയാക്കി. അതുപോലെ സഖാവ് സി എച്ച് അശോകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലല്ലോ. ഭരണകൂട ഭീകരതയുടെ ഇരയാണ് CH അശോകൻ. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായിട്ട് പാർട്ടിയെ നിശ്ചിതമായി എതിർക്കുന്നവരും ആക്രമിക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. വ്യക്തിപരമായിട്ട് ആരോടും CPIM ഒരു വിരോധപരമായ നിലപാട് എടുത്തിട്ടേ ഇല്ല, ആരെയും ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുകയുമില്ല. ഞങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും എല്ലാം എതിർക്കുന്ന നിലപാടെടുക്കുന്നവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ ആശയങ്ങളും നിലപാടുകളുമുണ്ട്. ആ തെറ്റായ ആശയങ്ങളെയും നിലപാടുകളെയുമാണ് CPIM എതിർക്കുന്നത്. അതിന് ഞങ്ങൾ പരസ്യമായിട്ട് അവരെടുക്കുന്ന നിലപാടുകൾ ജനങ്ങളോട് പറയും. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് ശരി, ഞങ്ങളതാണോ അവരതാണോ എന്ന്. ആ നിലപാടാണ്, അത്തരം ഒരു സമീപനമാണ് CPIM സ്വീകരിച്ചത്. ഇക്കാര്യത്തിലും അതേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് യാതൊരു, ഞാൻ തികച്ചും നിരപരാധിയാണ്. എനിക്കിത് സംബന്ധിച്ച് യാതൊരു ബന്ധമോ അറിവോ ഇല്ല എന്ന് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വരെ നല്ല ബോധ്യമുണ്ട്, ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ മുകളിന്നെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർവാഹമില്ലാതെ പ്രതിയാക്കി അതിൽ ഇപ്പോൾ പോലീസ് വിചാരിച്ചാൽ കേസ് ഫ്രെയിം ചെയ്യാനും സാക്ഷി ഉണ്ടാക്കാൻ, ഈ സാക്ഷികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ പലപ്പോഴും സമ്മർദ്ദം കൊണ്ടും ഭീഷണിപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഈ കേസ് ഫ്രെയിം ചെയ്തിട്ട് ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത് മറ്റ് പലരെയും പോലെ തന്നെ. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്നിപ്പോൾ കേസിൻ്റെ വിധി വന്നിരിക്കുന്നു. കേസിൻ്റെ വിധി വന്നതോടുകൂടി CPIM ഗൂഢാലോചന നടത്തി എന്നുള്ള നിലയിൽ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരായിട്ട് വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ അസ്ഥാനത്തായിരുന്നു എന്നുള്ളത് വന്നിരിക്കുകയാണ്. മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയട്ടെ, ഞാനൊരു 40 കൊല്ലക്കാലത്തെ ഒരു 38-40 കൊല്ലക്കാലത്തെ അനുഭവമുള്ള ചെറുപ്പത്തിലെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള കാര്യം കൂടി അംഗീകരിച്ചില്ലല്ലോ. മാധ്യമങ്ങൾ ഒരു ആത്മപരിശോധന നടത്തണ്ടേ? മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥന്മാരുടെ വർഗപരമായ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവാം, അതൊക്കെ അംഗീകരിക്കുന്നു. നാളെ ഇതോടുകൂടി എപ്പോഴ മാറും എന്നല്ല പ്രതീക്ഷയോടുകൂടി പറയല്ല. അതേ അവസരത്തിൽ ഞാൻ പറയട്ടെ, എനിക്കുണ്ടായ ഒരു അനുഭവം. ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠം സുപ്രീം കോടതി 2013 ഫെബ്രുവരി 3 ഞാൻ സമർപ്പിച്ചിട്ടുള്ള, എനിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷയുടെ മേലെ ഓർഡർ പറഞ്ഞു, തീർപ്പ് കൽപ്പിച്ചു. ആ തീർപ്പ് എന്താ? ആ തീർപ്പ് സാക്ഷി വിസ്താരം, ദൃക്സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞാൽ ജാമ്യാപേക്ഷ വീണ്ടും സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരൊറ്റ വാചകം മാത്രമാണ് അതിനുണ്ടായിരുന്നത്, ആ ഓർഡറിലുണ്ടായിരുന്നത്, വേറൊന്നും അതിനകത്തില്ല. പിറ്റേ ദിവസം ഒരു പ്രധാനപ്പെട്ട പത്രം, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താ പറഞ്ഞത്? ഈ 7 പേരെ വാടക കൊലയാളികളെന്ന് അവർ പറയുന്ന 7 പേരെ വാടകക്കെടുത്തത് മോനം മാഷാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പരമോന്നത നീതിപീഠം അങ്ങനെ ഒരു നിരീക്ഷണവും നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ പറയാനാവുന്നത്? ഇവിടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ വിചാരണ കോടതി ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കട്ടെ എന്നുള്ള നിലയിൽ നിലപാടെടുത്തു, മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അതേ പത്രം പിറ്റേ ദിവസം പറഞ്ഞു, ഈ കൊലപാതകത്തിൻ്റെ ബുദ്ധികേന്ദ്രം മോനം മാഷാണെന്ന് കോടതി പറഞ്ഞു. നിരന്തരമായി കുടുംബത്തെ അടക്കം വേട്ടയാടുകയായിരുന്നില്ലേ? എൻ്റെ ഭാര്യ ലതിക നിങ്ങൾക്കൊക്കെ അറിയാം, MLA പൊതുപ്രവർത്തകയാണ്. ഒരു ഫേസ്ബുക്ക് വിവാദം ജയിലിൽ വന്നു, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ? തെറ്റാണ്, അത് നിയമപരമായ നടപടികൾക്കെടുക്കണം. എന്നെ കാണാൻ എൻ്റെ ഭാര്യ വന്നു, ലതിക വന്നു, ജയിലിൽ വന്നു. ജയിലിൽ വന്നു വരുമ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ്, ഒരു സെറ്റ് ഡ്രസ്സും കൊണ്ടുവന്നിരിക്കുന്നു. പിറ്റേ ദിവസം എന്താ മനോരമ പത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളൊക്കെ കണ്ടതല്ലേ? ഒരു MLA അതും ഒരു വനിതാ MLA ഇങ്ങനെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും പാടുണ്ടോ? ഇതൊരു പത്രധർമ്മത്തിന് നിരക്കുന്നതാണോ?
ഇതുപോലുള്ള എത്ര അനുഭവങ്ങൾ. പായസ് വന്നു, എന്നെ പായസ് കണ്ടിട്ടേ ഇല്ല, ഞാനും പായസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്രയോ CCTV ക്യാമറകളുണ്ട്. ഞാൻ താമസിക്കുന്ന എന്നെ അടച്ച സെല്ലിനകത്ത് ക്യാമറയുണ്ട്, വരാന്തയിൽ ക്യാമറയുണ്ട്, മുറ്റത്ത് ക്യാമറയുണ്ട്, കടന്നു വന്ന ഗേറ്റിനകത്ത് ഓരോ ചലനങ്ങളും അതിനകത്ത് ഒപ്പിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ക്യാമറയുണ്ട്. ഇരിക്കുന്നിടത്ത് വെൽഫെയർ ഓഫീസർ മുറിയിലാണെങ്കിൽ ഇരിക്കുന്നിടത്ത് കാണാൻ പുറത്ത് ക്യാമറയുണ്ട്. ഏതെങ്കിലും ഒരു ക്യാമറക്കകത്ത് മോഹൻ ഉണ്ടായിരുന്നില്ല, ഒരു രേഖയുണ്ടായിരുന്നില്ല. എന്നിട്ടോ ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടോ? ഇതെല്ലാം മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തുന്നതാണ്. എന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ ചെക്കപ്പിന് പോയതാണ്. എനിക്ക് ചെറിയൊരു പോസേറ്റിൻ്റെതാണോ എന്നൊരു സംശയം, ഒരു മൂത്രത്തിനൊരു ചെറിയ തടസ്സം പോലെ. ഡോക്ടർ ഫെലിക്സ് കാർഡോസ് പരിശോധിച്ചു, അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു ഗുളികയൊക്കെ കഴിച്ചാൽ അതങ്ങ് പോകാമെന്നേ ഉള്ളൂ. അങ്ങനെ വെച്ച് വലിയ മാറ്റം ഉണ്ടായി, ഇപ്പോൾ പ്രശ്നം നോർമലായി, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ചെക്കപ്പിന് ഇടയ്ക്ക് പോകും. അപ്പോൾ പോയപ്പോൾ ജയിൽ ചട്ടങ്ങൾക്ക് അറിയാവുന്നവർക്കെല്ലാം അറിയാം, ജയിലിൽ നിന്ന് കോടതിയിലേക്കോ പുറത്തോ കൊണ്ടുപോകുമ്പോൾ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ, ചായ കൊടുക്കാൻ ചെറിയ കാശ്, പരിമിതമായ കാശ് അവിടെ നിന്ന് കൊടുക്കും. അന്നും വാങ്ങിയിട്ടുണ്ട്. എനിക്കൊരു ഒരു കട്ടൻ ചായയും ഒരു ഉഴുന്ന് പടയും ആ പാവം പോലീസുകാർ ഇതുപയോഗിച്ച് വാങ്ങിത്തന്നു. എന്തെല്ലാം കോലാഹലങ്ങളാണ്! പാവം മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ? ഇതൊക്കെ എങ്ങോട്ടാണ് ഈ കേരളത്തിൽ? കാരണം ഒരു പത്രസ്ഥാപനങ്ങളുടെ പത്രങ്ങളുടെ വിശ്വാസ്യത പോലും ഇങ്ങനെയല്ലേ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാനാവില്ല, കുറേ കാര്യങ്ങൾ ഇനിയും ധാരാളം പറയാനുണ്ട്. ക്യാമ്പിലെ അനുഭവങ്ങളുണ്ട്, അത് ഭീകരമാണ്, അങ്ങേയറ്റം തിക്തമാണ്. ആ അനുഭവങ്ങളെല്ലാം പൊതുജന താല്പര്യത്തെ മുൻനിർത്തി നാളെ മറ്റന്നാൾ നിങ്ങളെ എല്ലാം പറയുന്നതായിരിക്കും. പൊതുജനങ്ങളിതെല്ലാം അറിയേണ്ടതുണ്ട്. ആ ഒരു നിലയിൽ ഈ കാര്യങ്ങൾ എന്തായാലും പിന്നെ പാർട്ടി ഇതിൽ വലിയ തോതിൽ ഗൂഢാലോചന നടത്തി എന്നെല്ലാമുള്ള ആക്ഷേപങ്ങളും എല്ലാം നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ സന്തോഷമുണ്ട്. ബാക്കി ഏതാനും ആളുകളുടെ നിരപരാധിത്വം കൂടി ഉയർന്ന കോടതിയിൽ പിന്നെ അംഗീകരിക്കാനാകും എന്നുള്ള ഉത്തമ വിശ്വാസവും ഉണ്ട്. ഏതായാലും പത്ര പ്രതിനിധികൾ, പത്രസ്ഥാപനങ്ങൾ ഈ പത്രങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഒരു ആത്മപരിശോധനക്ക്, മാറ്റണമെന്നല്ല, ഒരു ആത്മപരിശോധനക്ക് വിധേയമാക്കണം എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന നിങ്ങളോട് ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. പിന്നെ അങ്ങ് അവസാനിപ്പിക്കാമല്ലോ. മൂന്ന് വർഷം ഒന്നും കഴിച്ചില്ലല്ലോ, മൂന്ന് വർഷം ഭക്ഷണം കഴിച്ചില്ല. പിന്തുണ എന്നല്ല, അവരെല്ലാം വ്യക്തിപരമായിട്ട് പൊതുപ്രവർത്തനത്തിനിടയിൽ നല്ല ആത്മബന്ധമാണ്. കാരണം CPMകാരനാണെങ്കിലും CPMകാരുടെ മാത്രം കാര്യങ്ങൾ മാറ്റമല്ല ഞാൻ ആലോചിക്കും. പാർട്ടിയുടെ നിലപാടുണ്ട്, എല്ലാവരുമായിട്ട് സൗഹൃദവും, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ നല്ല ബന്ധമാണ്. ആ നിലയിൽ കോൺഗ്രസിൻ്റെ പിന്നെ മുസ്ലിം ലീഗിൻ്റെ BJPയുടെ മറ്റ് പാർട്ടികളുടെ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, CPMമാർ മാത്രമല്ല, എല്ലാവരും പലരും ഇപ്പോൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അത് സൗഹൃദത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വന്നിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷത്തിനും നല്ല ബോധ്യമുണ്ട്. അത് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല, പങ്കില്ല, അതുപോലെ പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യത്തിൽ നല്ല ബോധ്യമുള്ള ആളുകൾ പിന്നെ പുറത്തു നിൽക്കുന്നുണ്ട്. പാവപ്പെട്ട ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, സ്ത്രീകളൊക്കെ, ഞാനൊരു അനുഭവം പറയാം. ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീ, വടകര താഴെയങ്ങാടിയിലുള്ളത്, അവരൊരു പ്രശ്നത്തിൽ അവിടെ പാർട്ടി ഇടപെട്ടു, പാർട്ടിയുടെ ഭാഗമായി ഞാനും അവരുടെ ന്യായമായ പ്രശ്നത്തിൽ സഹായിച്ചു. അവർ വന്നു, ഒരിക്കലും CPMല്ല, ഇപ്പോഴും CPMല്ല, അവർ വന്നു, അവർക്ക് ഉള്ളാൾ പള്ളിയിൽ എന്തോ ഒരു നേർച്ച ചെയ്താൽ ഞാൻ രക്ഷപ്പെടും എന്നാണ്. എന്നിട്ട് അത് എൻ്റെ തലക്ക് ചുറ്റും ഒഴിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. പറ്റില്ല, എൻ്റെ വിശ്വാസപ്രമാണം അനുസരിച്ച് പറ്റില്ല. ആ സ്ത്രീ കരഞ്ഞുകൊണ്ടാണ് തിരിച്ചു പോയത്, കരഞ്ഞുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളെന്താ ആഗ്രഹിച്ചോ, അത് തർക്കമില്ല. ഇതുപോലുള്ള അനേകം അനുഭവങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. ആ കാണാൻ വരുന്നവർക്കെല്ലാം അറിയാം ഞാൻ നിരപരാധിയാണെന്ന്, പാർട്ടിക്ക് ഇതിൽ പങ്കില്ലെന്ന്. അതവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. മലയോരത്ത് ആദിവാസികൾ, ഒരുപാട് ആദിവാസികൾ വന്നു. ആദിവാസികൾ വന്നിട്ട് വലേൻ്റെ പുറത്തുനിന്ന് കരച്ച കൂട്ടക്കരച്ചൽ എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാർട്ടി അനുഭവം. ഞാനിതൊന്നും ഒരു ചെറിയ ത്യാഗമായിട്ട് പോലും കാണുന്നില്ല.
ആയിരക്കണക്കിന് ആളുകൾ രക്തസാക്ഷികളായി ജീവത്യാഗം ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളൊരു പാർട്ടിയുടെ എളിയ പ്രവർത്തകനാണ് ഞാൻ. ആ നിലയിലേ ഞാനിത് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ക്യാമ്പിലുണ്ടായ കുറേ തിക്താനുഭവങ്ങൾ, അവരുടെ ചില ഉദ്ദേശങ്ങൾ, ഇതിൻ്റെ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിച്ച് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം പിന്നെ പിന്നാലെ എല്ലാം ഇപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. നമുക്ക് പിന്നാലെ അത്തരം കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആലോചനക്ക് വിധേയമാക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറയാനുള്ളത്. താങ്ക് യു.